ശത്രുഭയത്താൽ ഭ്രാന്ത് അഭിനയിച്ച് അപമാനിതനായി രക്ഷപ്പെടേണ്ടി വന്ന ഒരു അധ്യായമുണ്ട് ദാവീദിന്റെ മഹച്ചരിത്രത്തിൽ. അന്ന് അവൻ ആലപിച്ച ഗീതകമാണ് 34 സങ്കീർത്തനം. തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന, അപമാനത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെ കൃതജ്ഞതയോടെ ഓർക്കുന്ന ജ്ഞാനസങ്കീർത്തനം. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന സമാപിക്കുന്നത്. ബെനഡിക്ട് പാപ്പ ഓർമ്മിപ്പിച്ചതുപോലെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പിന്നിൽ നിന്ന് ചൊല്ലിത്തുടങ്ങിയാൽ ആ ജപവഴികൾ ജീവിതഗന്ധിയായി മാറുകയും ദൈവം എന്തുകൊണ്ട് എല്ലാവരുടെയും പിതാവാകുന്നു എന്ന് നാം ആഴമായി അനുഭവിക്കുകയും ചെയ്യും. ദൈവകൃപ സമൃദ്ധമായ ഫലദായകമായ കുളിർമഴ പോലെയെന്ന് ഇസയാസ് പറയുന്നു. മഴ ജീവനെ പരിപോഷിപ്പിക്കുന്നത് അന്നപാനീയങ്ങളെ ഭൂമിയിൽ വിരിയിച്ചുകൊണ്ടാണ്. ഇത് കേവലം ശരീരത്തിൻ്റെ പോഷണം മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് അന്നന്നു വേണ്ടുന്ന ആഹാരത്തെ കുറിക്കാൻ എപ്പിയൗസിയാസ് എന്ന പദം ഉപയോഗിക്കുന്നത്. അത്യപൂർവമായ ഒരു ഗ്രീക്ക് പദം. ഉപരിയായ സത്തയെന്നോ കഴമ്പെന്നോ പരിഭാഷ ചെയ്യേണ്ടി വരും. മഹാപണ്ഡിതന്മാരായ ഗ്രീക്ക് സഭാപിതാക്കന്മാർ പോലും ഈ വാക്കിൽ കുഴഞ്ഞുപോയി. അവർ ചിന്തിക്കുന്നത് മത്തായിയും ലൂക്കായും വെറുതെ ഈ വാക്ക് ഉപയോഗിക്കില്ല എന്ന് തന്നെയാണ്. അതും നശ്വരമായ അപ്പത്തെയാണ് കുറിക്കുന്നതെങ്കിൽ. അതിനാൽ അസാധാരണമായ ഉയർന്ന തലത്തിലുള്ള ഒരു ഭക്ഷണം തന്നെയാണ് ഇവിടെ നാം ആഗ്രഹിക്കുന്നത്. അത് നാവിൽ തേനൂറുന്ന, ആത്മാവിനെ മധുരമണിയിക്കുന്ന ദൈവവചനമല്ലാതെ എന്ത്? വചനം മാംസമായവൻ തൻ്റെ മാംസത്തെ നമുക്ക് പകുത്തു നൽകുന്ന രുചിമേളം തന്നെയാണത്.